ക്ഷമയോടെ കാത്തിരുന്ന് വലിയ ആദായം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്നും പ്രിയപ്പെട്ടത് സ്മോൾ ക്യാപ് ഓഹരികളാണ്. ഭാവിയിൽ വലിയ കമ്പനികളെ മാറാവുന്നതിൽ നിന്നും വമ്പൻ നേട്ടം സ്വന്തമാക്കാനുള്ള സാധ്യതയാണ് ഇതിലൂടെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പത്തിലധികം പ്രമുഖ അനലിസ്റ്റുകൾ ഒരേ സമയം നിർദ്ദേശിച്ചിട്ടുള്ളതും അടിസ്ഥാനപരമായി ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നതുമായ 7 സ്മോൾ ക്യാപ് ഓഹരികളെ പരിചയപ്പെടുത്തുന്നത്. സമീപ ഭാവിയിൽ 43% വരെ മുന്നേറ്റ സാധ്യതയാണ് ഈ ഓഹരികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പത്തിലധികം മാർക്കറ്റ് അനലിസ്റ്റുകളുടെ ഉയർന്ന റേറ്റിംഗ് ലഭിച്ച 7 സ്മോൾ ക്യാപ് ഓഹരികളുടെ വിശദാംശം നോക്കാം. ആദ്യമായി ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിലൊന്നാണ് ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ ലിമിറ്റഡ്. രാജ്യത്തെ താഴ്ന്ന വരുമാനക്കാരായ കുടുംബങ്ങൾക്ക് ആവശ്യമായ ധനസഹായം നൽകുന്നതിലാണ് കമ്പനിയുടെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതേസമയം 22 ബ്രോക്കറേജ് സ്ഥാപനങ്ങളിലെ അനലിസ്റ്റുകളാണ് ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ ഓഹരിക്ക് റേറ്റിംഗ് നൽകിയിട്ടുള്ളത്. മിക്കവരും 5 പോയിന്റും ഈ സ്മോൾ ക്യാപ് ഓഹരിക്ക് സമ്മാനിച്ചു. അനലിസ്റ്റുകൾ നൽകിയിട്ടുള്ള ശരാശരി ലക്ഷ്യവില 1,788 രൂപയാണ്. ഇത് ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ ഓഹരിയിൽ 43% മുന്നേറ്റ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ബുധനാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ 1,254 രൂപ നിലവാരത്തിലായിരുന്നു ഓഹരിയുടെ ക്ലോസിംഗ്. അടുത്തതായി സയൻറ്റ്. ഇന്ത്യൻ ബഹുരാഷ്ട്ര ടെക്നോളജി കമ്പനിയാണ് സയൻറ്റ് ലിമിറ്റഡ്. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും വലിയ 30 ഔട്ട്സോഴ്സിംഗ് കമ്പനികളിൽ ഒന്നുകൂടിയാണിത്. 1991 ഹൈദരാബാദിലായിരുന്നു തുടക്കം. അതേസമയം 20 ബ്രോക്കറേജ് സ്ഥാപനങ്ങളിലും മാർക്കറ്റ് അനലിസ്റ്റുകളാണ് സയൻറ്റ് ഓഹരിയിൽ റേറ്റിംഗ് ശുപാർശ ചെയ്തിട്ടുള്ളത്. ശരാശരി 4.5 പോയിൻ്റ് വീതം ഈ സ്മോൾ ക്യാപ് ഓഹരിക്ക് റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്. അനലിസ്റ്റുകൾ നിർദ്ദേശിച്ച ലക്ഷ്യവിലയുടെ ശരാശരി നിലവാരം 2,176 രൂപയാണ്. ഇത് സയൻറ്റ് ഓഹരിയിൽ 22% മുന്നേറ്റം അവശേഷിക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ബുധനാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ 1,790 രൂപയിലാണ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. അടുത്തതായി PVR ഐനോക്സ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാ തിയേറ്റർ ശൃംഖലയാണ് PVR ഐനോക്സ് ലിമിറ്റഡ്. ഇന്ത്യയിൽ മൾട്ടിപ്ലക്സ് തിയേറ്റർ വിപ്ലവം സൃഷ്ടിച്ച കമ്പനി കൂടിയാണിത്. രാജ്യത്തെ 74 നഗരങ്ങളിലെ 854 സ്ക്രീനുകൾ പ്രദർശനത്തിന് സജ്ജമാക്കിയിട്ടുണ്ട്. അതേസമയം 19 ബ്രോക്കറേജ് സ്ഥാപനങ്ങളിലെ അനലിസ്റ്റുകളാണ് PVR ഐനോക്സ് ഓഹരിയിൽ റേറ്റിംഗ് നൽകിയിട്ടുള്ളത്. മിക്കവരും 4.75 പോയിന്റും ഈ സ്മോൾ ക്യാപ് ഓഹരിക്ക് സമ്മാനിച്ചു. അനലിസ്റ്റുകൾ നൽകിയ ശരാശരി ലക്ഷ്യവില 1,778 രൂപയാണ്. ഇത് PVR ഐനോക്സ് ഓഹരിയിൽ 23% മുന്നേറ്റ സാധ്യതയുണ്ടെന്ന് സൂചന നൽകുന്നു. ബുധനാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ 1,451 രൂപയിലായിരുന്നു ഓഹരിയുടെ ക്ലോസിംഗ്. ഇക്വിറ്റാസ് ബാങ്ക്. റിസർവ് ബാങ്കിൽ നിന്നും ചെറുകിട ബാങ്കിനുള്ള ലൈസൻസ് നേടിയ സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ് ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. തുടക്കത്തിൽ ഇക്വിറ്റാസ് ഹോൾഡിംഗ് കമ്പനിയുടെ ഉപകമ്പനിയായിരുന്നു. പിന്നീട് ഇക്വിറ്റാസ് മൈക്രോ ഫിനാൻസും ഇക്വിറ്റാസ് ഹൗസിംഗ് ഫിനാൻസും തമ്മിൽ ലയിക്കുകയും 2016 ബാങ്കിംഗ് ലൈസൻസ് നേടുകയും ചെയ്തു. അതേസമയം 19 ബ്രോക്കറേജ് സ്ഥാപനങ്ങളിലെ മാർക്കറ്റ് അനലിസ്റ്റുകളാണ് ഇക്വിറ്റാസ് ബാങ്ക് ഓഹരിയിൽ റേറ്റിംഗ് ശുപാർശ ചെയ്തിട്ടുള്ളത്. ശരാശരി 4.33 പോയിന്റ് വീതം ഈ സ്മോൾ ക്യാപ് ഓഹരിക്ക് റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്. അനലിസ്റ്റുകൾ നിർദ്ദേശിച്ച ലക്ഷ്യവിലയുടെ ശരാശരി നിലവാരം 114 രൂപയാണ്. ഇത് ഇക്വിറ്റാസ് ബാങ്ക് ഓഹരിൽ 23% മുന്നേറ്റം അവശേഷിക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ബുധനാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ 92.70 രൂപയിലാണ് ഓഹരിയുടെ വ്യാപാരം അവസാനിച്ചത്. ഉജ്ജീവൻ ബാങ്ക്. 2005 ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമായി പ്രവർത്തനം ആരംഭിച്ച ശേഷം പടിപടിയായി ഉയർന്ന് ചെറുകിട ബാങ്കിംഗ് ലൈസൻസ് നേടിയ സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്. അതേസമയം രാജ്യത്ത് 11 മുൻനിര ബ്രോക്കറേജ് സ്ഥാപനങ്ങളിലെ അനലിസ്റ്റുകളാണ് ഉജ്ജീവൻ ബാങ്ക് ഓഹരിക്ക് റേറ്റിംഗ് നൽകിയിട്ടുള്ളത്. മിക്കവരും 5.25 പോയിന്റും ഈ ഓഹരിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അനലിസ്റ്റുകൾ നൽകിയ ശരാശരി ലക്ഷ്യത്തിൽ 57 രൂപ നിലവാരത്തിലാണ്. ഇത് ഉജ്ജീവൻ ബാങ്ക് ഓഹരിൽ 27% മുന്നേറ്റ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ബുധനാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ 44.90 രൂപയിലായിരുന്നു ഈ ഓഹരിയുടെ ക്ലോസിംഗ്. RBL Bank. ഇന്ത്യയിലെ പ്രമുഖ സ്വകാര്യ വാണിജ്യ ബാങ്കിംഗ് സ്ഥാപനങ്ങളിലൊന്നാണ് RBL ബാങ്ക്. 1943 ബാങ്കിൻ്റെ തുടക്കം. എല്ലാവിധ ബാങ്കിംഗ് സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. അതേസമയം 10 ബ്രോക്കറേജ് സ്ഥാപനങ്ങളിലെ മാർക്കറ്റ് അനലിസ്റ്റുകളാണ് RBL ബാങ്ക് ഓഹരിയിൽ റേറ്റിംഗ് ശുപാർശ ചെയ്തിട്ടുള്ളത്. ശരാശരി 4.2 പോയിന്റ് വീതം ഈ സ്മോൾ ക്യാപ് ഓഹരിക്ക് റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്. അനലിസ്റ്റുകൾ നിർദ്ദേശിച്ച ലക്ഷ്യവിലയുടെ ശരാശരി നിലവാരം 301 രൂപയാണ്. ഇത് RBL ബാങ്ക് ഓഹരിയിൽ 24% മുന്നേറ്റം അവശേഷിക്കുന്നുണ്ടെന്ന് സൂചന നൽകുന്നു. ബുധനാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ 243 രൂപയിലായിരുന്നു ഈ ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത്. പിരാമൽ ഫാർമ. രാജ്യത്തെ പ്രമുഖ വ്യവസായ സംരംഭകരായ പിരാമൽ ഗ്രൂപ്പിൻ്റെ ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനിയാണ് പിരാമൽ ഫാർമ ലിമിറ്റഡ്. 1988 നിക്കോളസ് ലബോറട്ടറി ഏറ്റെടുത്തുകൊണ്ടാണ് പിരാമൽ ഗ്രൂപ്പ് ഔഷധ നിർമ്മാണ രംഗത്തേക്ക് കടന്നെത്തിയത്. അതേസമയം രാജ്യത്തെ 10 പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങളിലെ അനലിസ്റ്റുകളാണ് പിരാമൽ ഫാർമ ഓഹരിക്ക് റേറ്റിംഗ് നൽകിയിട്ടുള്ളത്. മിക്കവരും 5.5 പോയിന്റും ഈ സ്മോൾ ക്യാപ് ഓഹരിക്ക് സമ്മാനിച്ചു. അനലിസ്റ്റുകൾ നൽകിയ ശരാശരി ലക്ഷ്യവില 203 രൂപ നിലവാരത്തിലാണ്. ഇത് പിരാമൽ ഫാർമ ഓഹരിയിൽ 33% മുന്നേറ്റ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ബുധനാഴ്ചത്തെ വ്യാപാരത്തിനുള്ളിൽ 153 രൂപയിലായിരുന്നു ഓഹരിയുടെ ക്ലോസിംഗ്. ഡിസ്ക്ലെയ്മർ. മേൽ സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച് വിവരം പഠനാവശ്യാർത്ഥം നൽകിയതാണ്. ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല. ഓഹരിയുടെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളുടെ സേവനം തേടുക, സ്വന്തം നിലയിൽ പഠനം നടത്തുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമേ വീണ്ടും കാണാം.
ചെയ്യുന്നു.